മാസ്റ്റർ മൈൻഡ് ബ്ലോഗ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരട്ട വെച്ചിട്ടുള്ള ഒരു മോതിരാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്കിനി പഠിക്കാം. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സൈറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് ഒരു ചിരട്ട, പിന്നെ നമുക്ക് വേണ്ടത് മൂർച്ചുള്ള ആക്സോ ബ്ലേഡ്, പിന്നീട് സാൻഡ് പേപ്പർ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചിരട്ടയാണ്, ആ ചിരട്ട ഹോളുള്ള ചിരട്ട എടുത്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെവിടെ ഹോൾ കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഡ്രില്ലർ മെഷീൻ ഒന്നും വെക്കാണ്ട് ഹോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഡ്രില്ലർ മെഷീൻ ഒന്നും വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഹോൾ ഉണ്ടാകുന്ന ഒരു ഇതെടുത്ത് എന്താ പറയുക ചിരട്ട. അപ്പോൾ ഹോളുള്ള ചിരട്ട പരമാവധി എടുക്കുക, മെഷീൻസ് ഒന്നും ഇല്ലാത്തത്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ഹോളുള്ള ഭാഗത്തിൽ നമുക്ക് നമ്മുടെ കൈയിന്റെ കറക്റ്റ് ഭാഗമാണ് ഈ ഹോളുള്ളത്. പക്ഷെ കുറച്ച് എന്റെ കയ്യില് കുറച്ചും കൂടി ചെയ്യേണ്ട, അപ്പൊ നമുക്ക് ഞാൻ എന്തായാലും കുറച്ചും കൂടി ഹോളാക്കാണ് എന്തായാലും. അപ്പൊ നമുക്കൊന്ന് ഹോളാക്കാം. മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐഡിയ ചെയ്യാണ്ട് നമ്മളിപ്പോ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പൊ ഒരു ഇത് എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പഴയ എന്റെ ഒരു ഏരിയ, ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഇതില് ചെയ്തെടുക്കണം. അപ്പൊ ആ ഷേപ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ നമുക്കൊന്ന് കറക്റ്റ് കിട്ടും. അപ്പൊ നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യും. നമ്മൾ കുറച്ച് ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇത്. അപ്പൊ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ കുറച്ച് സ്പേസ് വേണം, കുറച്ച് സ്പേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് സ്ക്വയർ ആക്കി മാറ്റാണ് മുറിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെ ഇത് ഈ ഒരു മോതിരത്തിന്റെ ഏകദേശം ഇങ്ങനത്തെ ഒരു റൗണ്ടിന്റെ മറ്റേ സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട് എന്നാലും സാറിന് നമുക്ക് ഒരിതേ റെഡിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കണം. നമ്മളിപ്പോൾ ഫാൻസിയിലൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു മോതിരം എടുക്കണം, ഈ ഒരു മോതിരത്തിന്റെ ഷേപ്പാക്കി എടുക്കണം. അപ്പൊ അതിൽ നമുക്ക് സാൻഡ് പേപ്പറിലോ എടുക്കുക, സാധാരണ മെഷീൻസിലൊക്കെ ചിലവർ ചെയ്യാണ്ട് വുഡിന്റെ മറ്റേ പണിയൊക്കെ ചെയ്യുന്നവർക്ക് മെഷീൻസിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം നമ്മൾ സാൻഡ് പേപ്പറിൽ ചെയ്യണം. അപ്പൊ നമുക്കൊരു ഫ്രണ്ട് ഭാഗം ചൂസ് ചെയ്തെടുക്കണം, അതൊന്ന് ഞാൻ ചൂസ് ചെയ്യട്ടെ. അപ്പൊ ഞാനൊരു ഫ്രണ്ട് ഭാഗം ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം ഞാൻ ഇപ്പൊ ചൂസ് ചെയ്തെടുത്തിട്ടുള്ള. അപ്പൊ ഈ അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് സാൻഡ് പേപ്പറിലൊന്ന് എടുക്കാം. ഏകദേശം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഡെമോയിൽ ഒന്ന് നോക്കിയിട്ട് ഇനി ചെയ്യാനുള്ളത് ഏകദേശം നോക്കുകയാണെങ്കിൽ, ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു കർവിംഗ് ഭാഗമാണ്, പിന്നെ മുകളിലൊന്ന് മിനുസപ്പെടുത്താനുണ്ട്. അപ്പൊ ഈ ഒരു കർവിംഗ് ഭാഗം നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പൊ സാൻഡ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ഉരുത്തി കൊടുത്താൽ മതി, ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഉരുത്തി കൊടുത്താൽ മതി. എന്നിട്ട് മെല്ലെ ചെറിയൊരു കർവ് ആക്കി എടുക്കാം, ഈ ഒരു ചെറിയ സംതിങ് കുറച്ചും കൂടി ഇതാക്കിട്ട് കർവ് ആക്കാം. ഏകദേശം ഇത് റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ സെന്ററിലൊരു ഇത് കാണുന്നുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കണം നമുക്ക്. ഇപ്പൊ കണ്ടോ ഇത് റെഡി ആയിട്ടുണ്ടല്ലോ. ഒരുപാട് പണിക്ക് ശേഷം അതുപോലെ തന്നെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ മൂതിരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിച്ചല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് കാണിച്ചാലും അത് എനിക്ക് ഒരു ചെറിയ സൈസുള്ള മോതിരം, ഇത് വലിയ സൈസ് കണ്ണു കൂടി വലിയ സൈസ് ഇത് ചേർത്ത്. അപ്പൊ ഇത് ഞാനിപ്പോ രണ്ടുണ്ടാക്കി തന്നെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഒരു ഐഡിയയിലാണ് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കട്ട് ചെയ്തിട്ട്. ഇതൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ വീട്ടിൽ ഇങ്ങനെ മെഷീൻസ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ മറന്നിട്ടുണ്ട്, എന്താ വെച്ചാല് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളെ ഇത് ഈ ഒരു മോതിരത്തിന് നമ്മളെ കളർ മാറ്റണമെങ്കിൽ ഒരു കറുത്ത കളറാണ് ഇതിന് വരുന്നത്. അപ്പൊ ആ കറുത്ത കളറാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിനപ്പോ നമ്മളൊന്ന് കാണിച്ചു തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അതൊന്ന് പോയി കാണണം. ആദ്യമായി ഒരു കുഞ്ഞി പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഞാൻ എടുത്തിരിക്കുന്ന പാരച്ചൂട്ടിനാണ്. എന്നിട്ട് നമ്മുടെ ഈ രണ്ട് മോതിരം നമുക്ക് ഇലയ്ക്ക് ഇട്ട് വെക്കാം. നമുക്കത് മെല്ലെ നമുക്ക് ഇലയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തത് കുറച്ച് സൈഡ് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, രണ്ടോ മൂന്നോ ആഴ്ച അല്ല, ചിലപ്പോൾ ഒരു മാസമെങ്കിലും എടുക്കും, എന്നാലും നാളൊന്ന് ഒരു കറുത്താകുന്നേരം രണ്ടോ മൂന്നോ ആഴ്ച എടുക്കും. കേട്ടത്തോളം അറിയുന്നത് ഇത് ഒരു മാസം എടുക്കുന്നതാണ് ഇങ്ങനെ കറുത്ത ഇത് കിട്ടാൻ. ഇതൊന്ന് തിരിച്ചു മറച്ചു ഇതാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് മുകളിലും കൂടി അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ കറുത്ത കളർ ഇപ്പം സൈഡിലൊക്കെ ഒന്ന് കറുത്ത കളറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാനും വീട്ടിൽ നിന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പൊ ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഈ ഒരു എക്സോ ബ്ലേഡും സാൻഡ് പേപ്പറും ഒരു ചിരട്ടയും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
അപ്പൊ നമ്മള് അപ്പൊ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്തോ പ്രശ്നമൊന്നുമില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് അയക്കുകയും ചെയ്യണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് അവർ ചാനൽ മാസ്റ്റർ മൈൻഡ് വ്ളോഗ്സ്. ദിസ് ഇസ് മീ മുഹമ്മദ് ഫാദർ ടി സൈനിങ് ഔട്ട് ഫ്രം മാസ്റ്റർ മൈൻഡ്.